ജോസ് കെ മാണിയുടെ കൂട്ടത്തിൽ ബോധമുള്ള ഒരാളുണ്ടെന്ന് പൊതുസമൂഹത്തിനൊടുവിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. മുൻ MLAയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവുമായ PM മാത്യു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയം പാർലമെന്റിൽ. VN വാസവനെ പരാജയപ്പെടുത്തി 1,06,000 വോട്ടിന് ജയിച്ചു. അതേ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം ഇപ്പൊ മത്സരിക്കുന്നത് LDFലാണ്. നിയമം പോലും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ CPMന്റെ നേതാവായ ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെ 1,06,000 വോട്ടിന് തോപ്പിച്ചപ്പോൾ ആ വാസവന് വേണ്ടി പ്രവർത്തിച്ച CPMമാര് വേണം ഇപ്പൊ തിരിച്ച് LDFൽ വന്ന ജോസഫ് സ്റ്റാലിയാറിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ആത്മാർത്ഥയോട് പ്രവർത്തിച്ച 10,000-ക്കണക്കായ കോൺഗ്രസ്സുകാർക്ക് മുറിവുണ്ടാകും. അത് ചിലപ്പോൾ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി അവർ പ്രവർത്തിക്കാൻ തയ്യാറാവും. ഇപ്പോഴത്തെ അതേസമയം അവരുടെ നേതാവിനെ തോപ്പിച്ച ആൾ തന്നെ വന്ന് അവരുടെ വോട്ട് കൊടുക്കാൻ പറയുമ്പം അത്രമാത്രം മാനസിക വികാസമുള്ള രാഷ്ട്രീയ ആശയപരമായ കാഴ്ചപ്പാടിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുമോ? ആരോട് ചോദിച്ചിട്ടല്ലോ തിരിച്ചുവിട്ടിരുന്നത്. ഇനി ജോസ് കെ മാണിയോടൊരു വാക്ക്. താങ്കളുടെ കൂട്ടത്തിൽ വെളിവുള്ള ഒരു മനുഷ്യനെങ്കിലും ഉണ്ടെന്നതിൽ താങ്കൾക്ക് തീർച്ചയായും അഭിമാനിക്കാം.